ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതുപോലത്തെ സിഗ്സാക്ട് മെഷീൻ വെച്ചിട്ട് എങ്ങനെയാണ് ഹാമിങ് ചെയ്യാൻ പറ്റുന്നതെന്ന്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഫ്രണ്ട്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലിയിൽ ആരെങ്കിലും തയ്ക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യാം. അതുപോലെ ഞാൻ ഇതുപോലെ പുതിയ പുതിയ ട്രിക്കി വീഡിയോസാണ് എൻ്റെ ചാനലിൽ ഇടുന്നത് എന്നും, എന്തെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒന്ന് പുതിയതായിട്ട് സ്റ്റിച്ചിങ് റിഗാർഡിങ് എന്തെങ്കിലും ഒരു പുതിയ ടിപ്സ് നിങ്ങൾക്ക് അതിൽ കാണാൻ പഠിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ടാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് കാണുന്ന ബെല്ല് ബട്ടൺ കൂടെ പ്രസ് ചെയ്യാം. ഇതുപോലെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പം ലെസ് ഫെർദർ ഡിലേ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ട്സ്. ഫസ്റ്റ് നമ്മൾ മെഷീൻ്റെ സെറ്റിംഗ് എന്തൊക്കെയാണ് മാറ്റമുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇത് എൻ്റെ ഈ നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പോണ സ്റ്റിച്ച് എന്ന് വെച്ചാൽ ഈ സ്റ്റിച്ചാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്, കണ്ടോളൂ. ഈ സ്റ്റിച്ചാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മെഷീനിൽ ഈ സ്റ്റിച്ച് എഫിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എഫ്. അപ്പോൾ ഞാൻ ഇത് എഫിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ എഫിൽ വെച്ചു. അതുപോലെ ഇത് ഞാൻ ഒരു രണ്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. രണ്ട് കഴിഞ്ഞിട്ട് കുറച്ചൊരു ഓക്കെ. അതുപോലെ എൻ്റെ ഇതിൻ്റെ ടെൻഷൻ വെച്ചിരി 4 വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മെഷീനിൽ എങ്ങനെയാണ് ഉള്ളത് അതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കോൺട്രാസ്റ്റ് കളറാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾ സെയിം കളർ എടുക്കണം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തയ്ക്കാൻ പറ്റുന്നതെന്ന് നോക്കാം ഫ്രണ്ട്സ്. ഒരു രണ്ട് പ്രാവശ്യം നിങ്ങൾക്ക് ട്രൈ ചെയ്താൽ ഈസി ആയിട്ട് ഇത് തയ്ക്കാൻ പറ്റും എല്ലാവർക്കും. അപ്പം ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യാം ഫ്രണ്ട്സ്. പുതിയ ഫ്രണ്ട്സാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, പഴയ ഫ്രണ്ട്സിന് അറിയാലോ ഒരു ലൈക്ക്. അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ട്സ്. ഇതൊരു ഫാബ്രിക് എടുത്തിരിക്കുകയാണ് ഫ്രണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് മടക്കാവുള്ളത് ഇതിൻ്റെ എഡ്ജ് ഒരു 1/4 ഇഞ്ചോളം ഇല്ലെങ്കിൽ 1/2 ഇഞ്ച്, നിങ്ങൾ എത്രയാണ് അതിൽ സീം വിട്ടിരിക്കുന്നത് നിങ്ങൾ തയ്ക്കുന്ന ഡ്രസ്സിൽ, അതിങ്ങനെ ഫസ്റ്റ് മടക്കിയെടുക്കണം ഒരേപോലെ. ഓക്കെ, അതൊരു ക്രീസ് ഇങ്ങനെ കൈ കൊണ്ടാക്കിയാൽ ഇതുപോലെ വരുന്നതാണ്, ഇങ്ങനെ ആക്കിക്കണം. ഓക്കെ, അത് നിങ്ങൾ 1/2 ഇഞ്ചാണോ 1/4 ഇഞ്ചാണോ അത് നിങ്ങൾ എത്രയാണ് സീം വിട്ടിരിക്കണം അതിങ്ങനെ എടുത്തോണം. ഓക്കെ, അപ്പം ഞാനിത് എടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഫോൾഡ് ചെയ്യേണ്ട എത്രയാണ്, എത്ര വീതിക്കാണ് ഫോൾഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്ര വീതിക്ക് ബ്ലൗസൊക്കെ ആകുമ്പം ഈ റേഞ്ചിൽ നമ്മൾ ഫോൾഡ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ സ്ലീവ്സിലും അപ്ലിക്കബിൾ ആണ്. സ്ലീവ്സ് നമുക്ക് സൈഡ് ഹാം ചെയ്യുന്നത് ലൈനിങ് ഇല്ലാത്തതൊക്കെ നമ്മൾ തയ്ക്കുമ്പം നമ്മൾ ഇതുപോലെയാണ് ഹാം ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ് ഫ്രണ്ട്സ്. വീഡിയോ എൻ്റെ വരെ കാണാം, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കി എന്നെ അറിയിക്കണം കമൻസിൽ. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. നിങ്ങളുടെ കമൻറ്റ്സ് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഓക്കെ, ഇനി ഇത് ഇനിയാണ് ഇതിൻ്റെ ട്രിക്ക്. അപ്പം നോക്കിക്കോളൂ. ഫസ്റ്റ് നമ്മൾ ഈ അകത്തോട്ട് മടക്കാവുള്ള ആ തുമ്പ് റോ എഡ്ജസ് നമ്മൾ മടക്കിയെടുത്തു, അത് 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇത് ഇങ്ങനെ മടക്കി. ഇത് നമ്മൾ എത്ര വീതിക്കാണ് നിങ്ങൾക്ക് മടക്കേണ്ടത് അതിങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് ക്രിസ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് തയ്ക്കാൻ ഈസി ആയിരിക്കും. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ട് നോക്കിക്കോളൂ. ഇതിനെ കറക്റ്റ് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഈ ഫോൾഡ് ചെയ്യുമ്പം എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോളൂ ഫ്രണ്ട്സ്. ഇതിങ്ങനെ ഈ ഫോൾഡ് തിരിച്ചെടുത്തത് ഇങ്ങനെ വേണം വരാൻ. ഓക്കെ, നോക്കിക്കോളൂ, ഇങ്ങനെ വേണം ഫോൾഡ് ചെയ്തപ്പം വരാൻ. അപ്പോൾ ഇത് നമ്മളെ ഫോൾഡ് ചെയ്ത ഫാബ്രിക്കാണ്, ഇത് നമ്മളെ മെയിൻ ഫാബ്രിക്കാണ് ഉള്ളത്. അത് ശ്രദ്ധിച്ചോണം. എന്നിട്ട് ഇങ്ങനെ ഒരു 1/4 ഇഞ്ചിൻ്റെ ഡിസ്റ്റൻസിൽ ഇങ്ങനെ വെച്ചോണം. എൻ്റെ സ്റ്റിച്ച് ചെയ്യുമ്പം മെഷീനിൽ എനിക്ക് കാണിച്ചു തരാം, പക്ഷേ ആദ്യം ഞാൻ പറഞ്ഞു തരാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. സ്റ്റിച്ച് ചെയ്യുമ്പം നമ്മളെ ഞാൻ കാണിച്ചല്ലോ സ്റ്റിച്ച് ഇങ്ങനെയാണ്, ട്രാങ്കിൾ സ്റ്റിച്ചാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ ആ ട്രാങ്കിളിലുള്ള സ്റ്റിച്ച് നമ്മൾ കറക്റ്റ് നമ്മളവിടെ സെറ്റ് ചെയ്യുമ്പം നമ്മൾ ഫുട്ടിൽ നമ്മൾ മെഷീൻ്റെ ഫുട്ടിൽ സെറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് തയ്ച്ച് ഫസ്റ്റ് നോക്കണം. അപ്പം നമ്മൾ സ്റ്റിച്ച് വന്നിട്ട് എങ്ങനെയാണ് ഉണ്ടത്, ഇങ്ങനെ ട്രാങ്കിളിലാണ് നമ്മൾ ആ സ്റ്റിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ട്രാങ്കിളായിട്ട് ഈ സ്റ്റിച്ച് വരുമ്പം ഇവിടെ ടച്ച് ചെയ്ത് ജസ്റ്റ് ഇവിടെ ഒന്ന് ടച്ച് ചെയ്യുന്ന രീതിക്ക് വേണം ഇത്. നമ്മൾ ഫുട്ട് ഞാൻ ഈ ക്യാമറയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവത്തില്ല ഫ്രണ്ട്സ്, അതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത് ഞാൻ. എന്നിട്ടാകുമ്പോൾ തയ്ച്ചിട്ടാകുമ്പം കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. അപ്പം ഈ ട്രാങ്കിളായ സ്റ്റിച്ച് ഇങ്ങനെ 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 ട്രാങ്കിളായി പോണ സ്റ്റിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പം ഈ സ്റ്റിച്ച് വന്നിട്ട് കറക്റ്റ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് ടച്ച് ചെയ്യണം മെയിൻ ഫാബ്രിക്കിൽ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്ന രീതിക്ക് വേണം നമ്മളത് തുണി അതിൻ്റെ അടിയിൽ ഫുട്ടിൻ്റെ അടിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ. അപ്പം ഈ സ്റ്റിച്ച് ഇങ്ങനെ ഇവിടെ ടച്ച് ചെയ്തു ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ടച്ച് ചെയ്തു ജസ്റ്റ് അങ്ങനെ വേണം അത് പോകാൻ. ഓക്കെ, അപ്പം ഇനി നമുക്ക് തയ്ച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പം ഈ മടക്കിയതൊന്നും കൂടെ വേണം കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ 1/2 ഇഞ്ച് റോ എഡ്ജസ് അകത്തോട്ട് മടക്കി, അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്രയാണ് മടക്കേണ്ടത് അതിങ്ങനെ മടക്കിയെടുത്തു. അപ്പം നമ്മൾ സാധാരണ ഇപ്പം കൈ കൊണ്ട് ഹാം ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ
ഹാം ചെയ്യുന്ന സ്ഥലം. ഓക്കെ, എന്നിട്ട് ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനെ ഇതേപോലെ പിടിച്ചിട്ട് ഇങ്ങനെ മറിച്ചെടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ മടക്കിയ ഫാബ്രിക്. ഓക്കെ, ഇതാണ് നമ്മളെ മടക്കിയ ഫാബ്രിക്, ഇതാണ് നമ്മളെ മെയിൻ ഫാബ്രിക്. അപ്പോൾ മെയിൻ ഫാബ്രിക് കുറച്ച് അകത്തോട്ട് വെക്കണം, കുറവായി വെക്കണം. നമ്മളെ മടക്കിയ ഫാബ്രിക്കിന് 1/4 ഇഞ്ച് മുകളിലോട്ട് വെക്കണം. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ഇടാം. അപ്പോൾ സ്റ്റിച്ച് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കാണാം. എങ്ങനെയാണ് മടക്കേണ്ടതെന്ന് പറഞ്ഞു. അതുപോലെ മടക്കി നീളമുള്ള തുണിയാകുമ്പോൾ ഇതുപോലെ പിൻ ചെയ്തിട്ട് സെക്യൂർ ചെയ്തോണം. അപ്പോൾ നമുക്ക് തയ്ക്കാൻ ഇത്രയും കൂടെ ഈസിയാണ്. ഇനി ഇതിനെ കറക്റ്റ് ഫൂട്ടിൽ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ സ്റ്റിച്ച് എങ്ങനെയാണ് വരുന്നത് ആ രീതിക്ക് സെറ്റ് ചെയ്യാം ഇവിടെ. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്കിത് തയ്ച്ചെടുക്കാം. അതുപോലെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫ്രണ്ട്സ്, ഫുള്ള്. എന്നിട്ട് കാണിച്ചു തരാം. എന്താ ഈ സ്റ്റിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഫുള്ള് തയ്ച്ചിട്ടാകുമ്പോൾ കാണിച്ചു തരാം. തയ്ച്ചെടുത്തു. ഇനി ഇങ്ങനെ എങ്ങനെയുണ്ട് ഇത് കാണിച്ചു തരാം. ഫ്രണ്ട്, ഇത് നമ്മളെ ഡ്രസ്സിൻ്റെ റോങ് സൈഡാണ്, ഞാൻ പറയാൻ മറന്നുപോയി. ഇത് റോങ് സൈഡാണ്, അപ്പം റോങ് സൈഡിലോട്ടാണ് നമ്മളിത് തയ്ച്ചത്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഇപ്പം ഇത് കാണാൻ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. നോക്കിക്കോളൂ, ഈ ഫാബ്രിക് റൈറ്റ് സൈഡിലോട്ടാണ് ഈ ഫോൾഡ് വരേണ്ടത്. ഇത് പറയണത് എന്തുകൊണ്ട് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ടൈമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ തയ്ച്ച് നമുക്ക് ഏത് സൈഡാണ് ഇത് എടുത്തിരിക്കണമെന്ന് മനസ്സിലാവാത്തരം ഈ സ്റ്റിച്ച് മാറിപ്പോകും. അതുകൊണ്ടാണ് ഇത് കാണിച്ചത്. ഇപ്പം ഇത് റൈറ്റ് സൈഡാണ്. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ താഴോട്ടാണ് ആക്കേണ്ടത്. എന്താ ഈ സ്റ്റിച്ചാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ മെഷീനിൽ ഈ സ്റ്റിച്ചിൻ്റെ ഏതാണ് സെറ്റിംഗ് നോക്കിക്കോണം. അപ്പോൾ ഇനി കാണിച്ചു തരാം. ഇതിങ്ങനെ ഇട്ടു, നോക്കിക്കോളൂ ഫ്രണ്ട്സ്. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ മടക്കി വെച്ച ഫാബ്രിക്. കണ്ടോ ഇതിൻ്റെ അടിയിൽ കിടക്കണത്, ഇങ്ങനെ കണ്ടോളൂ. അപ്പോൾ ജസ്റ്റ് ഇതിനെ ടച്ച് ചെയ്ത് ഇനി ഞാൻ ഇതിനെ നൂത്താൽ കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് നോക്കുന്ന ഫ്രണ്ട് ആദ്യം കാണിച്ചു തരുന്നത്. കണ്ടോ ഈ ഫാബ്രിക് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫാബ്രിക് കാണാമോ. ഓക്കെ, ഇത് കണ്ടോ, ഇത് ജസ്റ്റ് ഇവിടെ ടച്ച് ചെയ്തേ ഉള്ളൂ. ഇത് മെയിൻ ഫാബ്രിക്കിന് ജസ്റ്റ് ടച്ച് ചെയ്തു, ബാക്കി സ്റ്റിച്ചൊക്കെ വന്നിരിക്കുന്നത് നമ്മളെ ഫോൾഡ് ചെയ്ത പീസിൻ്റെ മുകളിലാണ്. ബാക്കി സ്റ്റിച്ചിൻ്റെ ഈ ഇതൊക്കെ വന്നിരിക്കണം. അപ്പോൾ നമ്മൾ ഈ സൈഡും നല്ല ഫിനിഷിംഗ് കിട്ടും, അപ്പുറത്തെ സൈഡും നല്ല ഫിനിഷിംഗ് ആയിരിക്കും കിട്ടണം ഫ്രണ്ട്സ്. ഇത് നോക്കിക്കോളൂ, കണ്ടോ ഇങ്ങനെ. അപ്പം ഞാനിത് കോൺട്രാസ്റ്റ് കളർ എടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കമ്പ്തി എടുക്കാം. ജസ്റ്റ് ഒന്ന് ശരിയാക്കി എടുക്കുമ്പോൾ നമ്മളെ ഇത് കാണാം. നോക്കിക്കോളൂ, കണ്ടോ ഫ്രണ്ട്സ്. ഇനി ഒന്ന് ഇപ്പം ഇങ്ങനെ ഫോൾഡാണ് ഇരിക്കുന്നത്. ഇത് കണ്ടോ ഇങ്ങനെ ഫോൾഡാണ് ഇരിക്കുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ നോക്കിക്കോളൂ, നല്ല ഹാമിങ് അടിപൊളിയായിട്ട് ഒരേ രീതിക്ക് നമുക്ക് ഹാം ചെയ്ത് നിങ്ങൾ സെയിം കളർ എടുക്കണം. ഞാനിത് കോൺട്രാസ്റ്റ് എടുത്തതാണ് കാണിക്കാൻ. ഓക്കെ, സെയിം എടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ. അപ്പം ബ്ലൗസിനൊക്കെ നമുക്ക് ഹാം ചെയ്യാൻ നല്ല ഈസിയാണ് ഇത് ചെയ്താൽ. അപ്പോൾ ഈ ജസ്റ്റ് ആ ഫോൾഡ് ചെയ്യുന്ന ട്രിക്ക് ഒന്ന് മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ. അതൊക്കെയുള്ളൂ ഫ്രണ്ട്സ്. ഉണ്ടോ ഒരേപോലെ നമുക്ക് സ്റ്റിച്ച് കിട്ടുന്നത്. ഇത് വൈറ്റ് ഞാൻ എടുത്തിരിക്കുന്നത് സ്പെഷ്യലി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഇത് നമ്മളെ ഫാബ്രിക്കിൻ്റെ റൈറ്റ് സൈഡാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഇത് ഇങ്ങനെ ഹാം കിട്ടും നമുക്ക്. ഉണ്ടോ നല്ല ഭംഗിയായിട്ട് ഹാം കിട്ടിയത്. ഓക്കെ, ഇത് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയപ്പം എനിക്ക് വ്യത്യാസം തോന്നി, ഇവിടെ കൂടുതലാണ് പോകുന്നതെന്ന് തോന്നി. അപ്പം ഞാൻ കുറച്ചും കൂടെ ലെവൽ ചെയ്തു. അപ്പം നോക്കിക്കോളൂ ഇങ്ങനെ കിട്ടിയിരിക്കണം. അപ്പം നിങ്ങളും ട്രൈ ചെയ്തിട്ട് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. അതുപോലെ പഴയ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, പുതിയ ഫ്രണ്ട്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് കാണാൻ. അപ്പോൾ ഇത് റൈറ്റ് സൈഡിൽ ഇങ്ങനെയാണ് കാണുന്നത്. ഇതിൻ്റെ ലുക്ക് ഇതിൻ്റെ റോങ് സൈഡും ഇതുപോലെ ഫിനിഷിങ്ങിൻ്റെ കൂടെയാണ് നമുക്ക് കിട്ടിയിരിക്കണം ഫ്രണ്ട്സ്. ഇത് നോക്കിക്കോളൂ, ഒരു റോ എഡ്ജസ്സും നമ്മളെ റോങ് സൈഡിൽ കാണുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ഫാബ്രിക്കിൻ്റെ റോങ് സൈഡാണ്. റോങ് സൈഡ് നോക്കിക്കോളൂ ഫ്രണ്ട്സ്. ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൻ്റെ കൂടെ നമ്മളെ റോങ് സൈഡ് കിട്ടിയിരിക്കുകയാണ്. കേട്ടോ റൈറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുന്നു ഫ്രണ്ട്സ്. എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്. ഓക്കെ, അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ ട്രിക്കി വീഡിയോസായി കാണുന്നവരെ ബൈ ബൈ.